ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹൈറാസ് കിച്ചൺ. ഞാൻ ഇവിടെ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറേയായി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതെ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ ചെറിയ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ഇടാതെന്നുള്ളത്. ഇനി നമ്മൾക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം. ഞാൻ അതിനുവേണ്ടി ചിക്കൻ ചെറിയ പീസാക്കി എടുത്തതാണിത്. നിങ്ങൾക്കിത് ബോൺലെസ് ചിക്കൻ വെച്ചും ചെയ്യാം. ഇതിലോട്ടേക്കാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, സോയാ സോസ് ഉപ്പിൻ്റെ ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് ഇത് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിനു വേണ്ടി സ്വീറ്റ് സോസാണ് തയ്യാറാക്കുന്നത്. സ്വീറ്റ് സോസ് തയ്യാറാക്കാൻ ഞാൻ ഒരു 5-6 ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 പിരിയൻമോളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്തിയാണ് എടുക്കേണ്ടത്, എന്നാലേ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിത് ഒരു ബൗളിലോട്ടേക്ക് മാറ്റുകയാണ്. ഞാൻ ഇതിലോട്ടേക്ക് തന്നെ മയോണീസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. മയോണീസിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. ഇതിലോട്ടേക്കിന് 2 ടേബിൾ സ്പൂണോളം സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനു വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്ക് സ്പൂൺ വെച്ച് അടിച്ചെടുക്കാം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെല്ലാം കൂടി നല്ല പോലെ അടിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ടേക്ക് മുക്കി അതുപോലെ നേരത്തെ തയ്യാറാക്കി കോൺഫ്ലവർ മൈദയും കൂടി മിക്സിയിൽ മുക്കി നമ്മൾക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് കുറേ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ടെൻഷൻ കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിടാതിരുന്നത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ കുറേ ചോദിക്കുന്ന വീഡിയോ എന്താ ഇടാതെ എന്നുള്ളത്. അങ്ങനെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ആയില്ലേ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാതെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. നമുക്ക് ഇതേപോലെ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇത് ഫുള്ളായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച സോസിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയും കൂടിയാണ്.
ഞാനിതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഞാൻ കാണാൻ ഭംഗിക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.